കെഎസ്ആർടിസിയിലെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. കെടിഡിഎഫ്സിക്കുള്ള 480 കോടി രൂപ കുടിശ്ശിക 59 ഡിപ്പോകളുടെ പ്രതിദിന വരുമാനത്തിൽ ഈടാക്കാനുള്ള ഉത്തരവ് ഉടൻ നടപ്പാക്കില്ലെന്ന് ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. 59 ഡിപ്പോകളിലെ പ്രതിദിന വരുമാനത്തിൽ നിന്നും ബാങ്ക് കൺസോർഷ്യത്തിനുള്ള തിരിച്ചടവ് കഴിഞ്ഞുള്ള തുക പൂർണ്ണമായും കെടിഡിഎഫ്സിക്ക് കൈമാറാനായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഉത്തരവ്. ഇത് നടപ്പായാൽ ദൈനംദിന ചെലവുകൾക്ക് പണമില്ലാത്ത അവസ്ഥയുണ്ടാകുമെന്ന് കെഎസ്ആർടിസി ആശങ്ക അറിയിച്ചിരുന്നു. 19.5 കോടി രൂപ സംസ്ഥാന സർക്കാർ തന്നെ കെടിഡിഎഫ്സിക്ക് കൈമാറാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. അങ്ങനെ വന്നതോടുകൂടി ഈ കെടിഡിഎഫ്സിയുടെ ഇതേവരെയുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കാൻ കഴിയുന്ന ഒരവസ്ഥ സംജാതമാകും. അതിനിടെ 2719 ഡ്രൈവർമാരെയും 1503 കണ്ടക്ടർമാരെയും വീടിനടുത്തുള്ള ഡിപ്പോകളിലേക്ക് സ്ഥലം മാറ്റാനുള്ള കരട് ഉത്തരവ് കെഎസ്ആർടിസി പുറത്തിറക്കി. സിംഗിൾ ഡ്യൂട്ടി നടപ്പാക്കിയപ്പോൾ അന്യജില്ലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറെ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നുവെന്ന് ആക്ഷേപമുയർന്നിരുന്നു. സ്ഥലം മാറ്റം നടപ്പിലായാൽ പല ഡിപ്പോകളിലും സർവീസ് മുടങ്ങുമെന്ന ആക്ഷേപം കെഎസ്ആർടിസി തള്ളി. അവിടെ ഇവിടെ ഇരുന്നൊക്കെ വല്ലതും പറയുന്ന പോലാണോ? ഇതിനെപ്പറ്റി കൺട്രോൾ ഉള്ള ഡീറ്റെയിൽസ് അറിയാവുന്നത് മാനേജ്മെന്റിനാണ്. ആ നമ്മളിതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്യത്തുള്ളൂ. കിഷോർ കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.